ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഔഷധ കഞ്ഞി ഉണ്ടാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമുക്ക് ഞാൻ ഇത്രയും സാധനങ്ങൾ എടുത്തു വച്ചാറുണ്ട് ഇത് ഒരു കപ്പഴി ഒരു തേങ്ങ ജീരകം കാക്കാട്ട് എന്ന് പറയുന്ന ഒരു സാധനമാണ് പലതരത്തിലുള്ള ഔഷധ കഞ്ഞി കഴിക്കുന്ന ഒരു സമയമാണ് കർക്കടകം മിഥുനം കർക്കടകം മാസത്തിൽ നല്ല തണുപ്പ് സമയത്ത് നല്ല മഴയുള്ള സമയത്ത് കഴിക്കുന്ന ഒന്നാണ് ഈ കാക്കാട്ട് കഞ്ഞി ഇത് നമ്മളുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു സാധനമാണ് മലകളിൽ കാണുന്ന ഒരു സാധനമാണ് ഇത് വൈദ്യശാലയിൽ നിന്നുമാണ് ഞാനിത് വാങ്ങിയത് വൈദ്യശാലകളിൽ ഇത് അന്വേഷിച്ച് കിട്ടും ഇത് നബര അരിയാണ് ഇതും വൈദ്യശാലയിൽ നിന്നുമാണ് വാങ്ങിയിരിക്കുന്നത് നമുക്ക് മറ്റ് അരി വെച്ചും ഇത് ഉണ്ടാക്കാവുന്നതാണ് ഇത് നമ്മൾ പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിലെ പരിപ്പെടുത്ത് ഇത് ഒരു പന്ത്രണ്ട് മണിക്കൂർ നേരമെങ്കിലും വെള്ളത്തിലിടേണ്ടതുണ്ട് ഇതിന് ചെറിയൊരു കട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് ചെയ്യാറ് എങ്ങനെയാണ് തലേ ദിവസം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അരച്ചാണ് ഈ കഞ്ഞിയിൽ ചേർത്തത് കഴിക്കുന്നത് അരച്ച് അതിൻ്റെ പരിവം നോക്കി ആണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ച് ഇത് അത്രയും സമയത്തേക്ക് വെള്ളത്തിലിടാം ഇത് ഞാൻ പൊട്ടിച്ച് വെള്ളത്തിലിട്ടിരിക്കുകയാണ് ഇത് ഇനിയിപ്പോൾ മിക്സിയിലരച്ചെടുക്കണമെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കാം ഒരല്പം തേങ്ങയും കൂടി കൂട്ടി അരച്ചാൽ മതി അമ്മിയിലോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് അരച്ചെടുക്കാം ഒരു പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് അരച്ചെടുത്താൽ മതി അത്രയും നേരം വെള്ളത്തിലിട്ടിട്ട് പിന്നെ നന്നായിട്ട് കഴുകി എടുക്കേണ്ടതുണ്ട് നമുക്ക് മരുന്ന് കഞ്ഞി ഉണ്ടാക്കാൻ നോക്കാം അരി ഞാൻ കഴുകി കലത്തിലാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇത് പത്ത് മണിക്കൂറോളം നേരം വെള്ളത്തിൽ ഇട്ടേർന്നതാണ് കാക്കാട്ട് പൊട്ടിച്ച് അതിൻ്റെ പരിപ്പാണിത് ഇത് കുറേ സമയം വെള്ളത്തിലിട്ട് ഇതിൻ്റെ ഒരു കട്ട് കളയേണ്ടതുണ്ട് ഒരു പത്ത് മണിക്കൂർ ഞാൻ വെള്ളത്തിലിട്ടതാണിത് ഇത് കഴിക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തണുപ്പ് കാലത്ത് നടുവേദനയ്ക്കും ശരീരവേദനയ്ക്കും അത്യുത്തമം ആണ് എന്നാണ് പറയുന്നത് നമുക്കിത് കുറച്ച് തേങ്ങ ഇതിൻ്റെ കൂടെ കൂട്ടി അരച്ചെടുക്കാം ഇത് തനി അരച്ചെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ അരക്ക അരച്ചാലും മതി നമുക്ക് അരി വേവിക്കാൻ നോക്കാം ഞാൻ തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ അരി വെക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം ഞാനിപ്പോൾ അങ്ങടപ്പത്ത് വെള്ളം തിളപ്പിക്കാൻ വച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ തിളച്ച വെള്ളം വയ്ക്കുന്നത് തിളയ്ക്കുന്നത് വരെ നമുക്ക് മൂടി വയ്ക്കാം തിള വന്നു കഴിയുമ്പോൾ പാത്രം നീക്കി വയ്ക്കാം ഇത് കാക്കാട്ട് അത് നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം അരി മുക്കാൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് കാക്കാട്ടും ഒരു കുറച്ച് തേങ്ങയും കൂട്ടി അരച്ചതാണ് അത് അത് നമുക്ക് അതിലേക്ക് ഇട്ട് തുറന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേവിക്കാം അരിവെന്തു യോജിച്ചു ഇനി നമുക്ക് തേങ്ങ ചിരകിയത് ഇട്ടുകൊടുക്കാം ഇത് തേങ്ങ പാലായാലും ചേർത്താൽ മതി തേങ്ങ ഇ താല്പര്യമുള്ളത് എങ്ങനെയാണോ അങ്ങനെ നമ്മൾ ചേർത്താൽ മതി നമുക്ക് ജീരകം നിർബന്ധമാണ് ജീരകം പൊടിച്ച് ചേർക്കണം ചതച്ച് ചേർക്കാം ജീരകം പൊടിച്ചത് പാകത്തിന് ഇനി തീ ഓഫ് ചെയ്യാം ഹെൽത്തി ആയിട്ടുള്ള കാക്കാട്ട് കഞ്ഞി റെഡിയായി നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ ചമ്മന്തിയോ കറികൾ ഏത് വേണേലും നിങ്ങൾക്ക് കൂട്ടി കഴിക്കാവുന്നതാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരേക്കും ബൈ